ശ്രീരാമ രാമ രാമ രാമണാന്ത രാമ ശ്രീരാമ മമ ഹൃതി രമദാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ാരായണായ നമോ ഈ വരുന്നതും പാർത്തു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിതി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരാവണൻ തന്നെ കൊന്നു ഞാൻ പൂമണ്ഡലഭാരാപകരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനന സകലേശ്വര ദയാണിധേ ഞാനന്നു തുടങ്ങി വന്നിവിടെ പാണിടിനേനാനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസങ്കാതത്തോടും ശ്രീപദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കുമുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാതിവിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി ശക്തിയെന്നും പ്രകൃതി മഹാമായ സർഗുണനായ നിന്നയാവരണം ചെയ്തിട്ടു ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവാജ്യം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമാകൃതമെന്നു ഉപനിഷദ്വശാൽ മായാദേവിയകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെപ്പോല നാമം ചൊല്ലുന്നു പല നിന്നാൽ <laughs> സംക്ഷോഭ്യമാണ് <laughs> മാണയാകിയമായതെന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വത്വമെന്നല്ലോ ചൊൽവു നിയോഗത്താൽ മഹത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളെ വം മൂന്നായി ചൊല്ലിയിടുന്നു സ്വാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി റിഞ്ഞു ഭൂപിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാത്തികത്തിങ്കിൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാൾ പു്മാനുണ്ടായിതെന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാൾ പുരുഷ ോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷതിജാതികൾ ബഹുസ്ഥാവര ജംഗമപൂർണമായുണ്ടായി വന്നു ത്വന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേ ായ ദാദാഭിയിൽ നിന്നുണ്ടായി രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായിതെന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷതിരിയഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമവുക പൂർണമായുണ്ടായി വന്നു ത്വന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ താതാ നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയും നിത്യമാംസിച്ചു ജാഗ്രസ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മ ൃത്തൻ നിത്യനേകനവ്യയനലോനാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായതന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായിതു ഭവാൻ തൊന്മകാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയാ വിദ്യ എന്നല്ലോ ചൊൽവോ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളും തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരുമായുള്ളവരെകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരും ായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപതീ കേ ശ്രീരമണാത്മാരാമ കാരുണ് എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികദീഷണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നിഷ്ടസംഗമന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരിക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനീയമാതി സമ്പന്ന ന്മാരായേ കാന്തേ ശമത സാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസീഭവൽക്കഥ ശ്രവണേരതിയുണ്ടാം ശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ കുരുമുഖത്തിങ്കൽ ഇതില്ല കയാൽ തൊൽഭക്തിയും നിങ്കലേ പ്രേമ വായ്പും രാഘവാസദ ഭവിക്കണമേതാ നിൽപാദാംശങ്ങളിലും തൊൽഭക്തന്മാരിലുമെന്നുൾപൂൽ ഭക്തി പുനെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാബല്യമുണ്ടായി വന്നു ഇന്നല്ലോ സബലമായി വന്നതു മുന്നേത്രവും സീതയാ ശ്രാദ്ധം ഹൃതി വസിക്ക സദാ ഭീതാവല്ലഭ ജഗന്നായകാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും പൂജിക്കുമ്പോഴും എന്നുവേ നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാ ബുദ്ധേ കുംഭസംഭവനിധി ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദവിഭചനായി പിന്നെയു മരുള ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേ വിനിഷ്ടമായിടേണം വൈകിടതേ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ട് വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയ പഞ്ചവടി ഗൗതമീതീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടനുജ്ഞ നൽകി മുനി സുത്രേത സ് ഗസ്ത്യു സുഭാഷിതം തത്വാർത്ഥ സമന്തം രാഘവൻ തിരുവടി ബാണാപാദികളും തത്ര നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചുജം യാത്രയു യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടു വെഴുന്നള്ളിയിടുന്ന നേരം

പുത്രി സത്തമനാ പത്രി സത്തമനാകും വൃതനാം ജഡായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് രക്ഷസാം പ്രവരണിക്കിടക്കുന്നതു മുനി ഭക്ഷകനീ കണ്ടതില്ലയോ സഖേങ്ങു തന്നിടും നീ വീതിയുമുണ്ടാകല കൊല്ലുവേനിവന ി ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ പദ്യനല്ലഹം തവതാദനു ചെറുപ്പത്തിലെത്രയുമിഷ്ടനായ വയസ്സനറിഞ്ഞാരും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹവ്യനല്ല ഭവഭക്തനാ ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം നന്നായ നന്നായാശ്ലേഷം ചെയ്തു നൽകി ഞാനനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ഓലാംബു ദ ശാമല കോമളാങ്കം సీత సమాజోపిత వామ భాగం పాణోమహాయచార్యచాపం నమా రామం రఘువంశనాథం ఓ నమో భగవతే శ్రీరామచంద్రాయ శాంతి 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 ജ്യോതിസ്വരൂപരായ ആത്മഭാവങ്ങളെ സവിനയം വന്ദേ മാതരം ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണകുമാരനും ദണ്ഡകാരുണ്യ പ്രവേശിച്ചു അത്രിമഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തി ആതിഥ്യം സ്വീകരിച്ചു മുനിപത്നിയായ അനുസൂയ മാതാവിൽ നിന്നും അങ്കുലീയം ചൂടാരത്നം രക്ഷാകവചം എന്നിവ യഥാക്രമം ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണകുമാരനും സ്വീകരിക്കുന്നു അതായത് അത്രി അനുസൂയ ഋഷി ഋഷിദമ്പതിമാരുടെ ആശ്രമത്തിൽ നിന്നും രാമന് ലഭിച്ച വിശിഷ്ടമായ വസ്തുവാണ് അങ്കുലീയം ഘോരമായ കാനനയാത്ര രാമൻ പറയുന്നു മുന്നിൽ നീ നടക്കേണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം വിരാധവദം കഴിഞ്ഞ് തുമ്പുരു എന്ന വിദ്യാധരന് മുക്തി കൊടുക്കുന്നു രാമലക്ഷ്മന്മാർ വിരാധൻ സ്ത്രീലമ്പടനായിരുന്നു ദുർവാസാവിൻ്റെ ശാപനിമിത്തം വൈരൂപ്യം പ്രാപിച്ചു ഒരു തുമ്പുരു എന്ന വിദ്യാധരനാണ് വൈരുദ്ധ്യം ബാധിച്ചത് എന്നാൽ രാമാദികളുടെ സമ്പർക്കം കൊണ്ട് സജ്ജന സമ്പർക്കം കൊണ്ട് ദുർജനങ്ങൾ നേർവഴിക്ക് എത്തും എന്ന ഗുണപാഠം വിരാധപഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എവിടെ എവിടെയെല്ലാം രാമായണത്തിൽ രാമൻ അശുരസംഹാരം നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഓരോരോ ഗുണപാഠം നമുക്ക് ലഭ്യമാകുന്നുണ്ട് ശുദ്ധജ്ഞാനസ്വരൂപനും ആത്മാരാമനും സീതാരാമനും ലോക സൃഷ്ടികർത്താവായ ഭഗവാനും നമസ്കരിക്കുന്നു എന്ന് തുമ്പുരു പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് തൻ്റെ തിന്മകളെല്ലാം മറഞ്ഞു നന്മ ഉയർന്നുയർന്ന് തെളിഞ്ഞു വന്നു ശരഭംഗാശ്രമം ദർശനം നടങ്ങി അവിടെ വിശ്രമിച്ചു സിദ്ധി മുഴുവൻ ശരഭംഗ മഹർഷി രാമനിലേക്ക് കൊടുക്കുന്നു ഒട്ടേറെ സംവത്സരങ്ങളായിട്ട് രാമനെ മാത്രം ധ്യാനിച്ച് തപസ്നശിക്കുന്ന ശരഭംഗൻ എന്ന മഹർഷി തൻ്റെ ഭൗതിക ശരീരം തിരിക്കുന്ന സമയമാകുന്നു ആ സമയത്ത് ദേവേന്ദ്രൻ രഥുവുമായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ് ശരഭംഗനെ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അപ്പോഴാണ് രാമകുമാരനും സീതാദേവിയും ലക്ഷ്മണകുമാരനും അവിടെ എത്തുന്നത് അതിഥി സത്കാരങ്ങളൊക്കെ നടത്തി ആശ്രമോചിതമായിട്ടുള്ള ആതിഥ്യ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് തുടർന്ന് ഒട്ടും വൈകാതെ ഇന്ന് വരെ താൻ തപസ്സിലൂടെ നേടിയെടുത്ത സകല തപശ്ശക്തിയുമാണ് രാമനിലേക്ക് പകർന്നു പകർന്നുകൊടുത്തിരിക്കുന്നത് അനുഗ്രഹിച്ചു വളരെയധികം പ്രതിസന്ധികൾ രാമന് തരണം ചെയ്യേണ്ടി വരും എല്ലാ അവസ്ഥയിലും രക്ഷകനായിട്ട് ഈശ്വരൻ കൂടെ ഉണ്ടാകും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു രാമമന്ത്രം സാധന താരകമന്ത്രമാണ് രാമനാമൻ ജപിക്കുന്നിടത്ത് കാമൻ കടന്നു വരില്ല ഗാന്ധിജി പറയുക കൊണ്ടായി താൻ എവിടെ എവിടെയെല്ലാം യാത്ര ചെയ്യുന്നുവോ അവിടെല്ല രണ്ട് വിശിഷ്ട ഗ്രന്ഥങ്ങൾ കയ്യിൽ കരുതും ഒന്ന് വാത്മീകീയ രാമായണവും മറ്റൊന്ന് ഭഗവത്ഗീതയും രാമൻ ഉള്ളിടത്ത് കാമൻ വരില്ല ഗാന്ധിജി പറഞ്ഞതാണ് രാമനാമ നാമം ജപിക്കുന്നവരിൽ പരസ്ത്രീമോഹവും പരധനമോഹവും ഉണ്ടാകുകയില്ല ഗാന്ധിജിയാണ് പറഞ്ഞിരിക്കുന്നത് രാജാജി എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വം അമേരിക്കൻ സർവകലാശാലകളിൽ രാമായണത്തെക്കുറിച്ച് എത്രയോ പ്രഭാഷണം നടത്തിയിരിക്കുന്നു ആംഗല ഭാഷയിൽ അവിടുത്തെ പല വിശ്വവിദ്യാലയങ്ങളിലും രാമായണം പാഠ്യവിഷയമാണ് നമ്മൾ ഭാരതത്തിൽ എവിടെയൊക്കെയുണ്ട് പാഠ്യവിഷയമായിട്ട് രാമായണം ഓർത്തു നോക്കുക ചിന്തിക്കുക ഭാരതത്തിൽ വാത്മീകിയും വ്യാസനുമില്ലെങ്കിൽ നമ്മൾ രാഷ്ട്രമുണ്ടോ ഭാരത സംസ്കാരമുണ്ടോ അനശ്വരമായ ഭാരതീയ സംസ്കൃതിയുടെ സൃഷ്ടാക്കളാണ് വാത്മീകിയും വേദവ്യാസ മഹർഷിയും രണ്ടുപേർ ഋഷിമാരാണ് ആ ഋഷിപ്രോക്തങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല അനർഘങ്ങളായ രത്നങ്ങളാണ് രാമമന്ത്ര രഹസ്യം അഗസ്ത്യ മഹർഷി ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ദണ്ഡകാരുണ്യത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും എത്തുന്നത് രാമൻ അവിടെ ദർശനാർത്ഥിയായിട്ട് വരുന്നു എന്ന് ശ്രുതീഷ്ണൻ എന്ന ശിഷ്യൻ അഗസ്ത്യ മഹർഷിയോട് പറയുന്നു ഉടൻ തന്നെ അഗസ്ത്യ മഹർഷി പറയുന്നു ശീഖ്രമാനയാ വളരെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ ഭദ്രേ ഈ നല്ല വാർത്ത അറിയിച്ചതിന് നിനക്കെല്ലാ മംഗളവും നന്മയും ഉണ്ടാകട്ടെ രാമം മമ ഹൃദയസ്ഥിതം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്ന രാമൻ വരുന്നു എന്ന വാർത്ത അറിയിച്ചത് കൊണ്ട് നിനക്കെല്ലാ മംഗളും ഉണ്ടാകട്ടെ എന്ന് ശിഷ്യനെ അനുഗ്രഹിക്കുന്നു രാമാതി ആശ്രമത്തിലെത്തുന്നു അഗസ്ത്യപാദങ്ങളിൽ വീണ് വണങ്ങുന്നു പ്രണമിക്കുന്നു നമസ്കരിക്കുന്നു പാദ നമസ്കാരം ഗുരുജനങ്ങളെ മാതാവിനെയും പിതാവിനെയും ആത്മീയ ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും പാദനമസ്കാരം ചെയ്യുന്നത് ഭാരതീയ സംസ്കാരമാണ് മറ്റെങ്ങും ഈ സംസ്കാരം കാണണമെന്നില്ല അതിൽ പവിത്രത അടങ്ങിയിരിക്കുന്നു ഉത്തമമായ ഏത് പാതയിലൂടെയാണോ ഭഗവാൻ സഞ്ചരിക്കുന്നത് ആ പാദത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു അതായത് അങ്ങയുടെ ആ പാദത്തെ ഞാൻ പിന്തുടരുന്നു എന്നുള്ള പ്രതീകാത്മകമായ അർത്ഥമാണ് അതിൽ കാണാൻ കഴിയുന്നത് പാൽക്കടൽ സമീപം പണ്ട് ഒരു മഹാ മേള നടക്കുന്നു പശുവിൻ്റെ ഗോവിൻ്റെ രൂപം ധരിച്ച് ഭൂമാതാവുണ്ട് ബ്രഹ്മദേവനും മറ്റെല്ലാ ദേവന്മാരുമുണ്ട് പുരുഷ സൂക്തം ജപിക്കുന്നു അനന്തശായിയായി വിഷ്ണു ഉണരുന്നു ആഗതരായിരിക്കുന്ന ഇവർ വിനമ്മരമായിട്ട് പറയുന്നു ഭഗവാനെ എന്ന രാക്ഷസൻ്റെ അതിക്രമം കൊണ്ട് സ്ത്രീകൾക്കും സജ്ജനങ്ങൾക്കും ഒരു ശാന്തിയും ലഭിക്കുന്നില്ല ത്രിഭുവനങ്ങളിലും എത്രയും വേഗം അങ്ങ് തന്നെ അതിന് പരിഹാരം ഉണ്ടാകണം ബ്രഹ്മദേവനായ ഞാൻ വരം കൊടുത്തത് കൊണ്ടാണ് രാവണൻ ഇത്രയും ശക്തനാകുന്നത് ഒരു വരം ഇങ്ങനെയും കൂടെ ഞാൻ കൊടുത്തുപോയി രാവണന് ഒഴിച്ച് മറ്റാരിൽ നിന്നും രാവണന് മരണമുണ്ടാകുകയില്ല എന്ന് അതുകൊണ്ട് അങ്ങ് മനുഷ്യരൂപം മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് രാവണനിഗ്രഹം നടത്തിയിട്ട് ഈ ലോകത്തെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചപ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ അനുഗ്രഹം കൊടുത്തു എല്ലാവരുടെയും അഭിലാഷം പൂർണ്ണമാകും കാലം കുറച്ച് കഴിയണം അങ്ങനെയാണ് മഹാവിഷ്ണു ദശരഥന് കൗസല്യാമാതാവിൽ രാമാവതാരമായിട്ട് സംഭവിച്ചിരിക്കുന്നത് അതായത് ശ്രീരാമൻ സാക്ഷാത് വിഷ്ണു ഭഗവാനാണ് എന്ന് തുടർന്ന് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും സ്വസ്ഥിയും ശുഭവും ശാന്തിയും ഉണ്ടാകട്ടെ എല്ലാവരും നല്ല ലക്ഷ്യബോധത്തോടു കൂടി വേണം രാമായണ മാസം ആഘോഷിക്കുന്നത് ആ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നത് നിരന്തരം കർമ്മിണ്യായിട്ട് മുന്നോട്ട് പോകട്ടെ ശ്രീരാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ ഉപസംഹരിക്കാം ശുഭമസ്തു സ്വസ്ഥി അസ്തു